ചേട്ടൻ പറഞ്ഞ വയൽ ഇതാ. ഒഴിക്കടാ, ആ മൊത്തം ഒഴിക്ക ഇങ്ങോട്ട്, ആ ചുറ്റിനും അങ്ങോട്ട് ഒഴിക്കേ. വാ വേന്ന് വാടാ, വേന്ന് വാ, വാ വാ. ചേട്ടാ, 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 എന്താടാ, എന്താ ഈ സമയത്ത്? ചേട്ടാ, തങ്കപ്പന്റെ വയല് തീയിട്ട് നശിപ്പിച്ചു. എന്താടാ പറയുന്നേ? വിളഞ്ഞിരുന്ന കരിമ്പ നെല്ല് എല്ലാം തീയിട്ട് നശിപ്പിച്ചു. ഇതെല്ലാം ചെയ്തിരിക്കുന്ന ചക്രപാണിയുടെ ആൾക്കാരാണ് ചേട്ടാ. അടുത്ത വയലിലെ കതിരെല്ലാം ഈ വയലിലോട്ട് ഇട്. വേഗം വേഗം നിടാ, വേഗം നാട്ടേ. ചക്രപാണി എവിടെ ഉണ്ടാവടാ? എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനോ കളക്ടർ ഓഫീസിലോ കാണും. വണ്ടിയിൽ പെട്രോൾ ക്യാൻ ഉണ്ടല്ലോ. വേലു, ചേട്ടനകത്തുണ്ടല്ലോ. എന്താ കാലത്ത് തന്നെ സാറി സ്റ്റേഷനിലുണ്ടെന്നറിഞ്ഞ് ഞാൻ പേടിച്ചോണ്ടാ വന്നത് സാറേ. എന്താ വേലു, നാട്ടിലെ വല്ല പ്രശ്നമാണോ? എന്താ മുഖത്തൊരു വെപ്രാളം? ഇയാളുടെ നാട്ടിലെ ഏതോ പിള്ളേര് പടക്കം പൊട്ടിച്ച് വയൽ കത്തിയെന്ന് ആ പിള്ളേരുടെ പേരിൽ കംപ്ലൈന്റ് തരാൻ വന്നതാ സാറേ. ഉടനെ തന്നെ ആ പിള്ളേരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടേക്കണേ. കത്തിക്കൊണ്ടിരുന്ന വയലിന്റെ തീയൊക്കെ കെടുത്തി ഞങ്ങള്. ചേട്ടന്റെ ടൗണിലുള്ള റൈസ് മില്ല് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്ക. ഇതൊന്നും അറിയാതെ ചേട്ടൻ ഇവിടെ ഇരുന്ന് വാച ഓടിക്ക. അതൊന്ന് പറഞ്ഞു പോന്ന് കരുതിയാ വന്നത്. എന്താ പറഞ്ഞ? കാക്ക കേറിയിരുന്ന് വയറ് ഷോർട്ടായതുകൊണ്ട് അതിന്ന് തീ പിടിച്ച് റൈസ് മില്ല് കത്തുക. അല്ല, ഇപ്പൊ ചേട്ടൻ ആർക്കെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്ക? കാക്കയുടെ പേരിലോ അതോ കരണ്ടിന്റെ പേരിലോ? കരണ്ടിനെതിരെ കേസ് കൊടുത്താ അതിനെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല, കയ്യിലോട്ട് പിടിക്കാനും പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, താൻ കാക്കയ്ക്കെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്ക്. ആറുമാസം അതിനെ പിടിച്ച് അകത്തിട്ട്. സാറേ, കേസ് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തോളും കേട്ടോ, അല്ലെങ്കിൽ ജാമ്യത്തിൽ അങ്ങ് പറന്നു പോവും. കാക്കയുടെ നിറം എന്തായിരുന്നെന്ന് ചോദിച്ചാ നല്ല കറുപ്പ് നിറമായിരുന്നെന്ന് അങ്ങ് പറഞ്ഞേക്ക്. നന്നായിട്ട് അങ്ങ് പിടിച്ചോണം കാക്കയെ. വരട്ടെ. അയ്യോ അയ്യോ, എല്ലാം കത്തി ചാപ്പലാവുകയാണല്ലോ. മുതലാളി, മുതലാളി മില്ല് തുറക്കുന്നതിന് മുമ്പേ കത്താൻ തുടങ്ങി. മുതലാളി വെള്ളം എടുത്ത് വെക്കടാ. അതിന് വെള്ളം ഇല്ല. എല്ലാരും ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാതെ വേഗം ഒന്ന് വെള്ളം ഒഴിച്ച് കിടത്താൻ നോക്കടാ. തീക്കകത്ത് മൂത്രമൊഴിച്ച് എല്ലാം കത്തിപ്പോയി ചേട്ടാ. എന്റെ നെഞ്ചവിടെ കത്തി വരുമ്പോ നീ മറ്റേ പ്രധാന പത്രം പോയി അടക്കടാ. ചേട്ടാ, നമ്മളവന് വെറും 2 ലക്ഷം രൂപ നഷ്ടം വരുത്തിയത്. ഇതെല്ലാം ശരിയാക്കി വരുമ്പോഴത്തേക്ക് 20 ലക്ഷം രൂപ പോകും നമ്മുടെ. 20 ലക്ഷം. ചേട്ടാ, വേഗം ഞാൻ ആ കുപ്പിന്ന് എടുത്തിട്ട് വാടാ. ശരി ചേട്ടാ. താൻ കാക്കയ്ക്കെതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്തു. കാക്കയുടെ നിറം എന്തായിരുന്നെന്ന് ചോദിച്ചാ നല്ല കറുപ്പ് നിറമായിരുന്നെന്ന് അങ്ങ് പറഞ്ഞേക്ക്. എന്താ ചേട്ടാ ഇവിടെ നിന്ന് വെള്ളം അടിക്കുന്നത്? ചേട്ടാ, ട്രെയിൻ വരുന്ന ചേട്ടാ, വേഗം ഒന്ന് എണീക്ക്. എന്തിനാടാ നീ എന്നോട് പറയണേ? അതാ ഡ്രൈവറോട് പറടാ. മുതലാളി പ്രശ്നവും എഴുതേക്ക് മുതലാളി. എന്റെ ദേഹത്ത് കയറ്റി അവൻ ജീവനോടെ പോവടാ. ചേട്ടാ, ട്രെയിനിൽ നിന്ന് പോയി നമുക്ക് വെട്ടാൻ പറ്റില്ല. വേണ്ട മുതലാളി, ട്രെയിനിങ് എത്തി എഴുതേക്ക് മുതലാളി. നോക്കടാ, നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചാ നിങ്ങളെയൊക്കെ ഇവിടെ പിടിച്ചിരുത്തിട്ട് ഞാൻ എഴുന്നേറ്റ് വെള്ളത്തേക്കും പോവും. എന്താടാ വെറുതെ ഞാൻ നിങ്ങളോട് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ നെഞ്ചത്ത് ട്രെയിൻ കയറുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചാടാ. അല്ല, ആരാടാ ഞാൻ കാലിയാവെന്ന് പറഞ്ഞത്? ആരാ ട്രെയിനിന്റെ കാര്യം തീർന്നാ പറഞ്ഞത്? ട്രെയിന്? ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചില്ലടാ. ബോർഡൊക്കെ നല്ലതുപോലെ മാറ്റുന്നുണ്ട്, പക്ഷെ കഴിഞ്ഞ വർഷം ഇട്ട തേയില നീ ഇതുവരെ മാറ്റിട്ടില്ല. ദേ മര്യാദക്ക് അവിടെ ഇരുന്നില്ല, ചായക്കകത്ത് തൂപ്പിയിട്ട് തരും. കാക്കയ്ക്ക് തൂറാൻ കണ്ട സ്ഥലം. കാക്കയ്ക്ക് വയറ്റിളക്കം വന്നാ തോന്നുന്നു. ഞാൻ കഴുകാൻ ഇച്ചിരി വെള്ളം കിട്ടുക. ചേട്ടന്റെ ഷട്ടലി വൃത്തിയോട് കളിച്ചാ കാക്കടെ രക്തം കാണാതെ. കല്ലും കാണാനില്ല, കാക്കയും കാണാനില്ല. ോ കല്ലന്നാലും എങ്ങോട്ടായിരിക്കും പോയത്? അയ്യോ, അന്വേഷിക്കുന്നേ. അയ്യോ കല്ലേ, ചോര ചോര കണ്ടോ കണ്ടോ ചോര. അണ്ണാ, ഇതെന്താടാ? എടാ പെയിന്റ്, എന്റെ അണ്ണന്റെ ദേഹത്താണ് പെയിന്റ്. ആഹാ,
കല്ല് മാറി അയാളെ തെറ്റിക്കൊണ്ടു. ഓ, എന്റെ ദേഹത്താണോടാ കല്ലെടുത്തെറിയുന്നത്? നിന്നെ ഞാൻ വെറുതെ വിടുത്തില്ലോ. ഇന്നിവിടെ എന്തെങ്കിലും സംഭവിക്കും. എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നീ ദേഷ്യപ്പെടുന്നത്? കടലിൽ ചില വെള്ളം എടുത്ത് ഒഴിക്കടാ. ആ കണ്ണാസിലുണ്ടടാ, വേഗം ഒഴിക്കടാ, നന്നായിട്ട് ഒഴിക്കടാ. വെള്ളം ഒഴിച്ചപ്പോ ഒന്നുകൂടെ കത്തുന്നടാ. അത് മണ്ണെണ്ണ കണ്ണാസായിരുന്നടാ. മണ്ട മണ്ണെണ്ണയോ? എന്റെ മണ്ണ എന്തുവാണായത്? ഒരു കാക്കയൊന്ന് തൂറിയതിനാണോ ഇത്രയും വലിയ ലഹള? 10 മിനിറ്റിനുള്ളിൽ ഒരു ചായക്കട നീയൊക്കെ കൂടെ ഒരു യുദ്ധക്കളോ ആക്കി മാറ്റിയല്ലോടാ. ആ സ്വാതി, ആ പ്രോഗ്രാമില് കോഴിക്കോട്ട് ഉപ്പാണ് ഫേമസ് എന്ന് പറയുന്നത് കേട്ടല്ലോ. വടിവാളും ഫേമസ് അറിയാലോ അല്ലേ? സ്വാതി, നിനക്ക് കണ്ടുവെച്ച ആ കഞ്ചാവ് ചേർക്കനില്ലേ, ദേ അവൻ വന്നിട്ടുണ്ട്. റൈസ് ആൻഡ് നൂഡിൽസ് വേണ്ട, വേറെ എന്തെങ്കിലും? എവിടെ കണ്ടില്ലേ മോഫ് കളർ ടീഷർട്ട് ഇട്ടവൻ? ഓക്കേ സർ. ഇയാളാണോ പയ്യൻ? അതെ. അപ്പൊ നീ ഫോട്ടോ കണ്ടില്ലേ? ഇതെന്തൊരു കൺഫ്യൂഷനാ ഇത്. തല പെരുക്കുന്നു. നീ വിചാരിച്ച പോലെ കല്യാണം ഒഴിഞ്ഞു പോയില്ലേ? വിട്ടുകളാ? സത്യം എന്താന്നറിയാതെ എങ്ങനെയാ വിട്ടുകളയുന്നേ? അയാൾ എന്തിനാ അങ്ങനെ എഴുതി കൊടുത്തേ? നീ ചോദിച്ചതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ എഴുതി തന്നത്. ഇല്ലെങ്കിൽ? ഇല്ലെങ്കിൽ നിന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതാണ് സന്ദർഭം എന്ന് കരുതി കാണും. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ശരിക്കും ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് എന്തിനാ പറഞ്ഞു? അപ്പൊ ശരിക്കും ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുമോ? അയാളെ കണ്ടാ അങ്ങനെയൊന്നും തോന്നില്ല. കള്ളൻ, പെണ്ണുപിടിയൻ, ഡ്രഗ് അഡിക്റ്റ്, ഇവരൊന്നും കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചറിയാൻ പറ്റും. കളിയാക്ക, ലുക്ക്, എത്ര വലിയ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും സത്യം എഴുതി തന്നേനെ. ഇറ്റ്സ് ക്യൂറബിൾ. ക്യൂർ ചെയ്ത് കൊടുക്കാം. സാറേ, തലവേദനക്കുള്ള ഗുളിക ചോദിച്ചില്ലേ? ഇതാ. ഓക്കെ, അവിടെ വെച്ചേക്ക്. സാറേ, അമ്പലത്തിൽ പോയതിന്റെ പ്രസാദം ഉണ്ട്, നെറ്റിയിൽ തൊട്ടോളൂ. ഓക്കെ, ഗുളിക പോലും ആവശ്യമില്ല, തലവേദനയൊക്കെ പമ്പ കടന്നോളൂ. എടോ, വെച്ചിട്ട് അങ്ങോട്ട് പോടൂ. വലിയൊരു ആയുർവേദ വൈദ്യന്റെ അനിയൻ വന്നിരിക്കുന്നു. വാസുദേ, ഇതിനകത്തൊന്ന് സൈൻ ചെയ്തേ. ഏ സ്വാതി, മയക്കുമരുന്നോ? ബ്രൗൺ ഷുഗർ എപ്പോഴും കൂടെ ഉള്ളതല്ലേ? ഓഫീസിൽ വെച്ച് തന്നെ ഡ്രഗ് അടിക്കുന്നത് കണ്ടിട്ട് ചുമ്മാ തിരിക്കുക? നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? സ്വാതി, താൻ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റ് തന്നെ. നിങ്ങളോട് റിപ്പോർട്ട് ചോദിച്ചത് തെറ്റായി പോയി, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതിലും വലിയ തെറ്റാ. അല്ല, ഞാൻ പറയുന്നൊന്നും വേണ്ട. നിങ്ങളിപ്പോ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ പറഞ്ഞോളാ. നിങ്ങൾക്ക് എന്നോട് മര്യാദ ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്റെ കൂടെ വാ. എങ്ങോട്ട്? എങ്ങോട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാതി, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒന്ന് മിണ്ടാതെ വരുവോ? ജനസേവ ഡ്രഗ്സ് ഡി അഡിക്ഷൻ. അയ്യോ, അവിടെ ചെന്ന് ബഹളം ഒന്നും വെക്കരുത്. സ്വാതി, നിങ്ങൾ ഇവിടെ ഇരിക്കെ. ഓക്കേ, സ്റ്റേ ഹിയർ. ഞാൻ ഇരുന്നോളാം. സെക്യൂരിറ്റി സർ, ഇയാൾ ഒരു ഡ്രഗ് അഡിക്റ്റാ. ട്രീറ്റ്മെന്റ് ഭയന്ന് ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കിക്കോണേ. സാർ, ആ പെങ്കൊച്ചു പറഞ്ഞെന്താ? ഇതെന്താ സ്വാതി, ഇയാളെ പോയി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു? ക്യൂർ ആയില്ലേ ഡോക്ടർ? വാട്സ് ഹിസ് പൊസിഷൻ നൗ? ഇരിക്കെ അവിടെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഇറ്റ്സ് ഓക്കേ. വാസുവിനൊരു ദുഷിച്ച സ്വഭാവവും ഇല്ല. വാസ്തവം പറഞ്ഞാൽ അവൻ തന്നെ ഇവിടെ 12 പേരെ അഡ്മിറ്റ് ചെയ്ത് ക്യൂർ ചെയ്തതാ. അവൻ വളരെ സൽസ്വഭാവിയാ. എന്തിനാ പിന്നെ അങ്ങനെ എഴുതി തന്നെ? ഞാൻ ചോദിച്ചോണ്ട? അല്ല, പിന്നെ എന്തിനാ കള്ളം പറയുന്നേ? പറയേ, ഞാൻ കല്യാണം നിർത്തണമെന്ന് പറഞ്ഞോണ്ടാണോ? അതല്ല, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാതെ കല്യാണം അവോയ്ഡ് ചെയ്യാന്ന് വിചാരിച്ചോണ്ടാണോ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ എഴുതിയത്. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ നിന്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനുശേഷം നിന്നെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ നീ തന്നെയാണ് എൻ്റെ ഭാര്യയെന്ന് മനസ്സിലുറപ്പിച്ചു. ഇക്കാലത്താരും അച്ഛനമ്മമാരെ അനുസരിക്കാറില്ല, പക്ഷേ നീ മാതാപിതാക്കളുടെ മനസ്സ് നോവരുതെന്ന് വിചാരിച്ചില്ലേ? ആ മനസ്സെനിക്കിഷ്ടമായി. നിന്റെ അംബിഷനും എനിക്കിഷ്ടപ്പെട്ടു. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സിനെ ശരിയായി മനസ്സിലാക്കുന്നവനാണ്
ഒരു യഥാർത്ഥമാണ്. നീ സന്തോഷമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്.